നമ്മളൊക്കെ അള്ളാഹനെ കാണാനല്ലേ അമൽ ചെയ്യുന്നത്? അന്ത്യനാളിൽ അള്ളാഹനെ കാണും. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹ. അള്ളാഹുവിന്റെ ലിഖാ അല്ലേ വലിയ കാര്യം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ ലിഖാനെ പറ്റി ഒരു ഹദീസ് പറഞ്ഞു തരാം. നമുക്ക് അള്ളാഹുവിനെ എന്തിനാ നമ്മൾ, അള്ളാഹുവിന്റെ ലിഖാ ആണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിനെ സന്തോഷത്തിൽ കണ്ടുമുട്ടണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ ലിഖാ ആണ് ഏറ്റവും നമ്മളെ ലക്ഷ്യം. അള്ളാഹുവിന്റെ ലിഖാ ആണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നഹും സതറൗന റബ്ബക്കും കമാ തറൗന അൽഖമറ ലൈലത്തുൽ ബദ്രി. പതിനാലാം നാവിൻ്റെ ചന്ദ്രനെ കാണും പോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മളെ ലക്ഷ്യം. അള്ളാഹു തആല ഇനി കേട്ടോളൂ, ഇനി ഹദീസ് കേട്ടോളൂ. ആ ഹദീസിൽ ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അന്ത്യനാളിൽ മുമിനീങ്ങളായ ആളുകളിലേക്ക് അള്ളാഹു പ്രത്യക്ഷമായി വെളിപ്പെടും. മുമിനീങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വെളിപ്പെടും. അള്ളാഹുവിനെ കാണാനുള്ള അവസരം അള്ളാഹു തആല മുമിനീങ്ങൾക്ക് നൽകും. ആ കാണുന്ന മുമിനീങ്ങളിൽ ഒന്നാം ദിവസം തന്നെ അള്ളാഹു ചേർത്ത് തരട്ടെ. യൗമൽ ഖിയാമ അന്ത്യനാളിൽ മുമിനീങ്ങളിലേക്ക് അള്ളാഹു തആല വെളിപ്പെടും. സ്വർഗത്തിലെല്ലാവരും ആരൂഢരായാൽ അള്ളാഹു തആല മുമിനീങ്ങളെ പ്രത്യേകമായി പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അള്ളാഹുവിനെ കാണാനുള്ള അവസരം കൊടുക്കും. അവസരം ആ അവസരത്തിൽ അള്ളാഹു തആല ആ പ്രഥമ ദൃഷ്ടിയാ അള്ളാഹുവിനെ അടിമകൾ കാണുന്ന നേരത്ത് അള്ളാഹു തആല അടിമകളോട് പറയും, സലൂനി സലൂനി, നിങ്ങൾ എന്നോട് നേരിട്ട് തന്നെ ചോദിക്കുക. ഇതുവരെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടു, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇതാ നേരിട്ടെന്ന് ചോദിച്ചാൽ ഒരവസരം അള്ളാഹു അവസരം നമുക്ക് തുറന്നു തരട്ടെ. ഇത് മറക്കരുത് കേട്ടോ, ഈ ഹദീസ് മറക്കരുത്, ഈ ഹദീസ് മറക്കരുത്, ഈ ഹദീസ് മറക്കരുത്. ബോംബൻ സംഭവമാണ്. ഒരുപാട് കിതാബിൽ ഈ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കൂത്താണ്, ബഹുമാനപ്പെട്ട അബൂ ത്വാലിബിൽ മക്കി തങ്ങളുടെ കൂത്തിൽ നിന്നാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ കിതാബിൽ കണ്ടിട്ടുണ്ട്. വേറെ ഒരുപാട് സ്ഥലത്ത് സമാനമായ ഹദീസ് കണ്ടിട്ടുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാണ്, അന്ത്യനാളിൽ അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്ക് വെളിപ്പെടും. ഒരുപാട് കിതാബിൽ ഹദീസ് കാണാം. അങ്ങനെ മുഅ്മിനീങ്ങളോട് അള്ളാഹു തആല ചോദിക്കും. ആ രംഗത്ത് ആ ഒരു വല്ലാത്ത രംഗത്ത് അതിന് വർണ്ണിക്കാൻ കഴിയില്ല. ഏത് രംഗം? മുഅ്മിനീങ്ങൾ ആരെ കാണുകയാണ്? പറയും, കുട്ടികൾ ആരെ കാണുന്നു? അള്ളാഹുവിനെ കാണുന്ന രംഗം നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. ആ രംഗത്ത് അള്ളാഹു അടിമകളോട് ചോദിക്കും, സലൂനി, നിങ്ങൾ ഇതുവരെ നിശയുടെ നിശബ്ദതയിൽ ഇരുട്ടിലിരുന്നിട്ട് എന്നോട് സംസാരിച്ചു നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടു എന്ന ഉത്സാരം. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, ഇപ്പോഴോ? ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നേരിട്ട് എന്നെ കണ്ടു. അപ്പോൾ നേരിട്ട് എന്നോട് ചോദിക്കാനുള്ള ഒരവസരം, ഇതുവരെ എങ്ങനത്തെ ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ എന്നെയും കണ്ടു. നേരത്തെ ഞാൻ നിങ്ങളെ എപ്പോഴും കണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറ, അതുകൊണ്ട് സലൂനി, ഇനി നിങ്ങൾ ചോദിക്ക് എന്തങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഉടനെ അടിമകൾ ഒന്നിച്ച്, കോടാന കോടി അടിമകൾ ഒന്നിച്ച് അള്ളാഹുവിനോട് ചോദിക്കീന്ന് പറഞ്ഞ ഉടനെ ചോദിക്കും, റിലാക്ക് റിലാക്ക്, നിന്റെ പൊരുത്തം തന്നെ, നിന്റെ പൊരുത്തം തന്നെ, വേറൊന്നും ചോദിക്കല്ല. ഞങ്ങൾക്ക് സ്വർഗം പോലും അല്ല വേണ്ടത്, നിന്റെ പൊരുത്തം. അപ്പോൾ റിൽവാൻ എന്ന വാക്കിന്റെ ആഴത്രണ്ടാവും, റിയല്ലാഹു അന്നും എന്ന വാക്കിന്റെ ആഴത്രയാണ്. അള്ളാഹു അയാൾ പാളൻ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ആ പൊരുത്തപ്പെട്ടവർക്ക് മനസ്സറിഞ്ഞ് എന്ത് പറയാൻ കഴിയുള്ളൂ? പറ കുട്ടി, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയണമെങ്കിൽ അള്ളാഹു ആ അടിമയെ പൊരുത്തപ്പെടണം. അള്ളാഹു പൊരുത്തപ്പെട്ടാലേ അടിമക്കത് പറയാൻ കഴിയുള്ളൂ.
ഇല്ലെങ്കിൽ അവന്റെ മനസ്സിൽ ഇല്ലായ്മയും വല്ലായ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ലായ്മ വല്ലായ്മ ആർക്കല്ലാത്തത്, പക്ഷെ അത് പരിഗണിക്കണ്ട. മനസ്സിലായോ?